അന്തുപോയ തബയിൽ അതൊരു വലിയ അത്ഭുത ജീവിയാണ്. അന്തുപോയ തബയിൽ അത് അത്ഭുത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അയാള് ഖാളിയാണോ അല്ലല്ലോ, അയാള് മുദരിസാണോ അല്ലല്ലോ, അയാള് ഖതീബാണോ അല്ലല്ലോ, അയാള് മുഹല്ലിമാണോ അല്ലല്ലോ, അയാള് ഒരു മുതഅല്ലിമായി പഠിക്കാൻ കൂടുതലായി ഭാഗ്യം കിട്ടിയ ആളാണോ അല്ലല്ലോ, ഒരു സാധാരണക്കാരനായ ആളാണ്. പക്ഷേ ആലിമീങ്ങളായ ആലിമീങ്ങള് മുഴുവനും, സാദാത്തുക്കളായ സാദാത്തു മുഴുവനും, സ്വാലിഹീങ്ങളായ സ്വാലിഹീങ്ങൾ മുഴുവനും, മഹാന്മാരായ മഹാന്മാര് മുഴുവനും അന്തുപോയ്യത്തവയിൽ മരണപ്പെട്ടപ്പോ ഓടിയെത്തി അവിടുന്ന് തഹ്സിയത്തിന് വന്നു. ഓതിയ ഖുർആനിന്റെ കണക്കുകൾ എത്ര, ചൊല്ലിയ ദിക്റുകളുടെ കണക്കുകൾ എത്ര, ഓതിയ ഇഖ്ലാസിന്റെ കണക്കുകൾ എത്ര, ഓതിയ ഖുർആനിന്റെ കണക്കുകൾ എത്ര, നടന്ന സിയാറത്തിന്റെ എണ്ണങ്ങൾ എത്ര. കാരണം എന്താണ്? കാലിന്റെ ശക്തി കുറഞ്ഞ്, കാലിന്റെ പാദങ്ങളുടെ ശക്തി കുറഞ്ഞ്, കൈകളുടെ ശക്തി കുറഞ്ഞ്, ശരീരത്തിന്റെ ശക്തി കുറഞ്ഞ്, ബെഡിലായപ്പോഴും കിടക്കയിലായപ്പോഴും ഉമ്മ ഖിദ്മത്തിലായുള്ള സമയത്തും അവിടുത്തെ കൈയിന്റെ ചലനമുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അവിടുത്തെ ചലിപ്പിക്കുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളുണ്ടല്ലോ, അതെനിക്ക് അല്ല തന്നിട്ടുണ്ടല്ലോ, എനിക്ക് കൈകൾ അല്ല തന്നിട്ടുണ്ടല്ലോ, ആ കൈകളുടെ ശക്തി അല്ല കുറച്ചിട്ടില്ലല്ലോ, എന്റെ കണ്ണിന്റെ കാഴ്ച അല്ല കുറച്ചിട്ടില്ലല്ലോ, എന്റെ കാതിന്റെ ശക്തി അല്ല കുറച്ചിട്ടില്ലല്ലോ, ഒരു ഭാഗമല്ലേ തളർന്നിട്ടുള്ളൂ, ശരീരത്തിന്റെ ചില ഭാഗങ്ങളല്ലേ തളർന്നിട്ടുള്ളൂ, മറ്റു പലതും എനിക്ക് അനങ്ങുന്നുണ്ടല്ലോ, ചലിക്കുന്നുണ്ടല്ലോ, എനിക്ക് വണ്ടിയിലെ സ്വന്തമായി യാത്ര ചെയ്യാനല്ലേ കഴിയാത്തത്, എനിക്ക് ബൈക്കിലൂടെ ഓടാനല്ലേ കഴിയാത്തത്, എനിക്ക് ബാക്കിയുള്ള രൂപത്തിലല്ലേ കഴിയാത്തത്, എനിക്ക് അല്ലാഹു തന്ന ചലനശേഷിയുള്ള ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങൾ മുഴുവനും എത്ര വർഷങ്ങളാ, എത്ര ദിവസങ്ങളാണ്, എത്ര മാസങ്ങളാണ്, എത്ര വർഷങ്ങളാണ്, രണ്ട് പതിറ്റാണ്ട് കാലത്തിൽ നിന്ന് കൂടുതൽ ഒരു റൂമിന്റെ ഉള്ളിൽ കിടന്നിട്ട് ചെയ്ത സേവനങ്ങൾ എത്രയാണ്, ചെയ്ത പ്രവർത്തനങ്ങൾ എത്രയാണ്, ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയാണ്, ഏതൊക്കെ മഹല്ലിലുള്ള ഉറൂസുകളാണ് അദ്ദേഹം മുഖേന വിജയിച്ചത്, ഏതൊക്കെ മഹല്ലിലുള്ള സമ്മേളനങ്ങളാണ് അദ്ദേഹം മുഖേന വിജയിച്ചത്, ഏതൊക്കെ മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റിന്റെ സംരംഭങ്ങളാണ് അന്തുപൊയ്യത്തവയിൽ മുഖേന വിജയിപ്പിച്ചത്, ഏതൊക്കെ SSF യൂണിറ്റിന്റെ സംരംഭങ്ങളാണ് അന്തുപൊയ്യത്തവയിലിന്റെ പ്രവർത്തനങ്ങളോടെ വിജയിപ്പിച്ചത്, ഏതൊക്കെ SOS യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് അന്തുപൊയ്യത്തവയിലിന്റെ ആ മൂർച്ചയേറിയ കടാരയേക്കാൾ ശക്തിയുള്ള നാവ് മുഖേന, ആ മൂർച്ചയേറിയ കടാരയേക്കാൾ ശക്തിയുള്ള നാവ് മുഖേന, ആയുധങ്ങളെക്കാളും ബോംബുകളെക്കാളും മിസൈലിനെക്കാളും ശക്തിയുള്ള കൈകളുടെ വിരലുകൾ മുഖേന ചെയ്തു അദ്ദേഹം, ചെയ്തു അദ്ദേഹം, നടത്തി അദ്ദേഹം, പറഞ്ഞു അദ്ദേഹം, ടെലിഫോൺ ചെയ്തു അദ്ദേഹം, മെസ്സേജ് നടത്തി അദ്ദേഹം. അന്തുപോയ്യത്തവയിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആരും അറിയാത്ത ഒരു കാലഘട്ടം. മദനീയം അറിയുന്നതിൻ്റെ മുമ്പ് മറ്റുള്ള രീതിയിലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ സംവിധാനങ്ങളും അറിയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ നമ്മൾ തുറക്കുമ്പോ കണ്ടത് അന്തുപൊയ്യത്തവയിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രീതിയിലുള്ള വിഭാഗത്തിന്റെ ഒരു കൂട്ടമാണ്. കണ്ടപ്പോ നമ്മൾ മനസ്സിലായത് ഇത് 10,000 സമുദായമുള്ള ഉമ്മത്തുള്ള അനുയായികളുള്ള ഒരു വിഭാഗമാണെന്നാണ് കരുതിയത്. പക്ഷേ അടുത്തറിഞ്ഞപ്പോ വന്നപ്പോ കണ്ടപ്പോ മനസ്സിലായത് ആയിരങ്ങൾ കൂടെ ഇല്ലെങ്കിലും, 10,000 കൂടെ ഇല്ലെങ്കിലും, ലക്ഷോപലക്ഷം കൂടെ ഇല്ലെങ്കിലും, കോടിക്കണക്കിന് ആൾക്കാര് കൂടെ ഇല്ലെങ്കിലും, ഒറ്റയാള് പട്ടാളമായി, ഒറ്റയാൾ പട്ടാളമായി അന്തുപൊയ്യത്തവയിലിന്റെ പ്രവർത്തനം ശക്തമായിരുന്നു. അന്തുപൊയ്യത്തവയിലിന്റെ വാക്കുകൾക്ക് വലിയ കടാരയുടെ മൂർച്ചകൾ ഉണ്ടായിരുന്നു. അന്തുപൊയ്യത്തവയിലിന്റെ മെസ്സേജുകൾക്ക് കടാരയേക്കാൾ വലിയ മൂർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തപ്പോ, അങ്ങനെ പണിയെടുത്തപ്പോ, അങ്ങനെ പ്രവർത്തനം നടത്തിയപ്പോ കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ അത് അന്തുപൊയ്യത്തവയിലായിരുന്നു. കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ അവനാണ് ഈമാനുള്ളവൻ, അവനാണ് ഈമാനിന്റെ പൂർണ്ണതയുള്ളവർ, അവനാണ് ഈമാൻ നിലനിർത്താൻ അധ്വാനിച്ചവർ.
കിടക്കുകയാണ്. നീ ആ ചെറുപ്പക്കാരന് ദറജ ഉയർത്തണം അല്ലാ, അവരുടെ ദറജ ഉയർത്തണം അല്ലാ. അവരെ ഖിദ്മത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉമ്മ, അവരെ നോക്കിയ പ്രിയപ്പെട്ട ബാപ്പ, അവിടുത്തെ കുടുംബാംഗങ്ങളിലുള്ളവർ, അന്തുപോയ തബലിനെ താങ്ങും തണലമായി നിന്ന മുസ്ലിം ജമാഅത്തിന്റെ എസ് ഒയ് എസിന്റെ എസ് എസ് എഫിന്റെ പൊയ്യത്തബയിലുള്ള നാട്ടിലുള്ള പരിസരങ്ങളിലുള്ള സംഘ കുടുംബങ്ങളിലുള്ള സഹപ്രവർത്തകർ, നീ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ.